നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴയിൽ വൈവിധ്യ പുരാവസ്തു ശേഖരമൊരുക്കി പെരിങ്ങേഴ സ്വദേശി ജിനോ 15,000 നാണയങ്ങളും ഇന്ത്യയുടെ ചരിത്രം വിളിച്ചോതുന്ന വിവിധ പുരാവസ്തുക്കളും ഈ ശേഖരത്തിലുണ്ട്. മൂവായിരം വർഷം പഴക്കമുള്ള ഗ്രീക്ക് റോമൻ നാണയങ്ങൾ മുതൽ ബൈസന്തൈൻ, ഓട്ടോമൻ, ഇസ്ലാമിക് തുടങ്ങി ഇന്ത്യയുടെ പുരാതന നാണയങ്ങൾ വരെ ശേഖരിച്ച് കരുതലോടെ സൂക്ഷിക്കുകയാണ് പെരിങ്ങട ഇടമറ്റത്ത് ജിനോ ജോൺ. ചോള, ഡൽഹി സുൽത്താനേറ്റ്, ഗുജറാത്ത്, തിരുവിതാംകൂർ മുതലായ എല്ലാ നാട്ടുരാജ്യങ്ങളുടെയും ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിയുടെ നാണയങ്ങളും ഈ ശേഖരത്തിലുണ്ട്. വിവിധ രാജ്യങ്ങളിലെ 10,000 നാണയങ്ങളോടൊപ്പം ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തിറക്കിയ 400, 150, 100 രൂപയുടെ നാണയങ്ങളും ഓട്ടക്കാലണകളുടെ വൻ ശേഖരവും മറ്റു പുരാവസ്തു ശേഖരിൽ നിന്നും ജിനോയെ വ്യത്യസ്തനാക്കുന്നു. ചെറുപ്പം മുതലുള്ള താല്പര്യമാണ് ഇത്രയും വലിയ പുരാവസ്തു ശേഖരം ഒരുക്കിയത്. ചെറുപ്പം മുതലേ പുരാവസ്തുവിനോട് ഒരു താല്പര്യവും അതുപോലെ കോയിൻ കറൻസി എല്ലാത്തിനോടും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെ കണ്ടാലും നമ്മളത് ശേഖരിക്കാൻ നോക്കും. വീട്ടിൽ നിന്ന് കുറേ പഴയ പാത്രങ്ങൾ, കിണ്ടി, മൊന്ത, കോളാമ്പി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ലഭിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ആണ് നമ്മുടെ ആഗ്രഹം വളർത്താൻ സഹായിച്ചത്. 60 കിലോയോളം നാണയങ്ങളാണ് ജിനോയുടെ കൈവശമുള്ളത്. കൂടാതെ വിദേശങ്ങളിലെ ഉൾപ്പെടെയുള്ള പഴയതും പുതിയതുമായ കറൻസി ശേഖരവും ഉണ്ട്. നാണയങ്ങളെ കൂടാതെ പുരാതന കാലത്തിന്റെ നേർക്കാഴ്ചകളുടെ വൈവിധ്യവും ജിനോയുടെ ശേഖരത്തിലുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന 32-ഇഞ്ചിന്റെ റീല് സിനിമയുടെ, അത് 16mm റീല്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കൂടുതൽ അങ്ങനത്തെ 16mm ആണ്. ഇതൊരു 100 വർഷം പഴക്കമുള്ള ഉപ്പുമാങ്ങ ഭരണിയാണ്. ഇത് ഇത് വന്നിട്ട് നമ്മുടെ വിന്റേജ് ക്യാമറകളാണ്. ഇതെല്ലാം ഇത് 1938-ലാണ്, 1944-ലാണ്, ഇതൊരു 1970-കളിലാണ്. ഇതൊരു മുദ്രപത്രമാണ്. ഇതിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ തിരുവിതാംകൂറിന്റെ സീൽ കാണാം. അതായത് നമ്മൾ സ്ഥലം വാങ്ങും, വിൽപ്പനയ്ക്കൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ്. ഇതാണ് അഷ്ടമംഗല്യ വിളക്ക്, ചെങ്കലവട്ടം എന്ന് പറയും. കാരണം ഇതിന്റെ ഒരു തവി പോലെ ഇരിക്കുന്നത് ചെങ്കലയിൽ കോർത്ത് ആ വിളക്കുമായിട്ട് അറ്റാച്ച്ഡാണ്. അപ്പം നമുക്ക് ആവശ്യാനുസരണം ആ തവിയും കൊണ്ട് നമുക്ക് എണ്ണ പോയി ഒഴിച്ച് വിളക്ക് കെടാതെ സൂക്ഷിക്കാം. താളിയോലകൾ, ഉപ്പുമാങ്ങാ ഭരണി, വാളുകൾ, പറങ്കിപ്പൂട്ടുകൾ, കുന്തം, കയ്യാമങ്ങൾ, മലപ്പുറം കത്തി, എഴുത്താണി, വിദേശ നിർമ്മിത റാന്തൽ വിളക്കുകൾ, വെറ്റിലച്ചെല്ലം, ഭീമൻ താക്കോലുകൾ, വോട്ടുപെട്ടികൾ, ഫിലിം ക്യാമറകൾ, പാതാളക്കരണ്ടി, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലെ മുദ്രപത്രങ്ങൾ, എഴുത്തുകളും പോസ്റ്റ് കാർഡുകളും, രാജമുദ്രയുള്ള താളിയോല, മുദ്രപത്രങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിലെ ആഭരണ പെട്ടികൾ, ഘടികാരങ്ങൾ, ഗ്രാമഫോൺ റെക്കോർഡുകൾ, മരത്തിൽ തീർത്ത പറകൾ, കൽവിളക്കുകൾ, കാളക്കൊമ്പ്, മണികൾ, കൺമഷിച്ചെല്ലം, ഗ്ലാസുകൾ മുതലായവയെല്ലാം വളരെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ. ഇത് കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അതിനോട് വലിയ താല്പര്യം വേണം. പുരാവസ്തുവിനോട് കാണാനും അത് കളക്ട് ചെയ്യാനുള്ളൊരു താല്പര്യം വേണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സിബിഷനുകൾ നമ്മുടെ കേരളത്തിൽ എറണാകുളത്ത് എല്ലാ വർഷവും കോയിന്, കറൻസി, പുരാവസ്തു എക്സിബിഷനുണ്ട്. ഇടയ്ക്ക് തൊടുപുഴ എക്സിബിഷനുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയെല്ലാം പോവും. പിന്നെ ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട്. അപ്പോൾ പല പല സാധനങ്ങൾ അവർ ഇടുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്കറിയാവുന്നവരോടെല്ലാം പറയും. അപ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കളക്ട് ചെയ്യും. അങ്ങനെ കിട്ടുന്നത് നമ്മൾ ഭദ്രമായി സൂക്ഷിച്ച് അറേഞ്ച് ചെയ്ത് അങ്ങ് വെക്കും. വില കൊടുത്താണ് വാങ്ങുന്നത്? ഇപ്പോൾ ഇവിടെ എത്ര രൂപയുടെ സാധനങ്ങൾ ഉണ്ടാകും? ആ വില കൊടുത്താൽ വാങ്ങണമെന്ന് വെച്ചാൽ കുറേ നമ്മുടെ വീട് പഴയ വീടുകളിൽ നിന്ന് വീട്ടിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്വന്തക്കാർ, സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സാധാരണ കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഒരുപാട് വസ്തുക്കളുണ്ട്. അതെല്ലാം നമ്മൾ വില കൊടുത്ത് തന്നെയാണ് വാങ്ങുന്നത്. അങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്. കൂടാതെ 16mm ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമുള്ള വിവിധ സിനിമകളുടെ റോളുകൾ, നാട്ടുരാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ എന്നിവയും വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ജിനോ തന്റെ പുരാവസ്തു ശേഖരത്തിൽ ചേർത്തിരിക്കുന്നു. കുട്ടിക്കാലത്തെ നാണയ ശേഖരത്തോടുള്ള ഭ്രമം വളർന്നു പുരാവസ്തു ശേഖരണത്തിലേക്ക് മാറിയെന്ന് ജിനോ പറയുന്നു. മൂവാറ്റുപുഴയിൽ കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തുന്ന ജിനോയ്ക്ക് പിന്തുണ നൽകുന്നത് ഭാര്യ വിനിതയും മക്കൾ ഐസക്കും ഡൊമിനിക്കുമാണ്.
ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ഹലോ എടാ, ഇന്നായിരുന്ന എന്റെ വെഡിങ് ആനിവേഴ്സറി. ഞാനാണെങ്കിൽ അത് ഇപ്പോഴും ഓർക്കണേ. എന്നാ നീ തോട്ടത്തിൽ ജോവിൽ? ഏത് ജോവിൽ കളക്ഷനോ? എടാ, അവിടെ നിന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ സാരി മേടിച്ചു കൊടുത്തത്. അവരിപ്പോ പുതിയ ഡയമണ്ട് കളക്ഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജോവിൽ ഡയമണ്ട്സ്. എന്റെ കയ്യിലൊന്നുമില്ല, നിന്നെ പോലെ ലക്ഷങ്ങൾ കൊടുത്ത് ഡയമണ്ട് മേടിക്കാനുള്ള പൈസ. എടാ, നമുക്കത് അഫോർഡബിൾ ആണ്. മാത്രമല്ല കാണാനാണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ലുക്ക്. പ്രീ ലോഞ്ചിങ് ഓഫറിന്റെ ഭാഗമായിട്ട് അവർ ഈ ഡയമണ്ട് എന്ന് മാറ്റിയെടുത്താലും തിരിച്ചുകൊടുത്താലും ഡയമണ്ട് എം ആർ പി ഒരു രൂപയിലും കുറയില്ല. കൂടാതെ ലോഗോത്തർ ഐ ജി ഐ സർട്ടിഫിക്കേഷൻ എന്നീ അവിടെ തന്നെ എടുക്കുന്നുള്ളൂ. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? താങ്ക് യു. ഈ ഡയമണ്ട് നെക്ലേസിന്റെ ഫേവറേറ്റ് ആണ്. എല്ലാ ഡ്രസ്സിന്റെ കൂടെ ചേരും. അത് പിന്നെ എന്റെ സെലക്ഷൻ ഒരിക്കലും മോശമാവില്ലല്ലോ. താങ്ക് യു ജോവിയൽ ഡയമണ്ട്സ്. From the house of Thottathil Fashion Jewelry.